ICC Men's World Cup വിശേഷങ്ങളുമായി ലൈൻ ഫോർത്ത് അമ്പയർ റേഡിയോ ലൈൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ. 9-0 അതായത് 9 കളികളിലും 9 വിജയങ്ങളുമായി ഇന്ത്യ അങ്ങനെ വിജയക്കുതിപ്പ് തുടരുകയാണ്. ഇനി സെമി ഫൈനലാണ്. സെമി ഫൈനൽ നമുക്ക് എല്ലാവർക്കും ഒരു ആശങ്കയാണ്, അയ്യോ ഇന്ത്യക്ക് ന്യൂസിലൻഡിന് ഒരു 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 മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുമോ? കാരണം കഴിഞ്ഞ ഒരു മാച്ചിലെ ഒരു കടം നമുക്ക് കിടപ്പുണ്ട് അല്ലേ, കഴിഞ്ഞ ലോകകപ്പിലൊരു കടം ഇന്ത്യക്ക് കിടപ്പുണ്ട്. ഈ 9-0 എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ മത്സരത്തിലൊക്കെ സാധാരണ ഈ 9-0 സ്കോറിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒക്കെ നേടിയ 9-0 വിജയങ്ങൾ ലീഗിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 9-0 എന്നതും ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു 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 നമ്പർ തന്നെയായിരിക്കും. പ്രാഥമിക റൗണ്ട് മത്സരങ്ങളിൽ ടൂർണമെൻറ്റിലെ എല്ലാ ടീമുകളെയും ഇന്ത്യ പരാജയപ്പെടുത്തി. മറ്റൊരു ടീമിനും ഇത്തവണ ഇന്ത്യയെ പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ വിജയങ്ങളെല്ലാം തികഞ്ഞ ആധികാരികതയുള്ള വിജയങ്ങളായിരുന്നു. ആ ഒരു മികവ് കണക്കിലെടുക്കുമ്പോൾ കപ്പിൽ മുത്തമിടാൻ നിലവിൽ ഏറ്റവും യോഗ്യരായ ടീം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. പക്ഷെ ക്രിക്കറ്റ് എന്നും അനിശ്ചിതത്വങ്ങളുടെ ഒരു കളി കൂടിയാണ്. എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഈ വരുന്ന ബുധനാഴ്ചത്തെ സെമി ഫൈനലിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും, ന്യൂസിലൻഡ് നിസ്സാരക്കാരായ ടീമല്ല എന്നുള്ളത്. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ ഇന്ത്യയുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയത് ഇതേ ന്യൂസിലൻഡ് തന്നെയാണ്, അതും സെമി ഫൈനലിൽ തന്നെയാണ്. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേ ആ ഒരു തിരിച്ചടിക്ക് ഇന്ത്യ അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കും എന്നുള്ളതും നമുക്ക് പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് യൂണിറ്റും ബോളിംഗ് യൂണിറ്റും എല്ലാം പക്കയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ശക്തി ഇന്ത്യക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ ടീം തീർച്ചയായിട്ടും ഈ സെമി ഫൈനൽ കടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് നമുക്ക് പറയാം. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഇന്ത്യ നെതർലൻഡ് മത്സരത്തിന് പ്രസക്തി ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ടൂർണമെൻറ്റിൻ്റെ പോയിന്റ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്ന ടീമും അവസാനത്തെ ടീമും തമ്മിലെ ഒരു മത്സരത്തിൽ ഒരു അട്ടിമറിയും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യക്ക് തന്നെ ആയിരുന്നു ആധികാരികമായിട്ടുള്ള ഒരു സ്ഥാനം അവിടെയും ഉണ്ടായിരുന്നത്. 160 റൺസിൻ്റെ ഒരു കൂറ്റൻ വിജയമാണ് ഇന്ത്യ ഇന്നലെ നേടിയത്. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ നേടാനായി എന്നതും ഒരു ഇന്ത്യയുടെ ഒരു നേട്ടമായിട്ട് തന്നെ കാണാം. ലോകകപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്കോർ 2007 ബർമുഡയ്ക്കെതിരെ 413 റൺസാണ്. ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ഉജ്ജ്വലമായ ബോളിംഗ് നിരക്കെതിരെ 200 റൺസ് കടക്കുന്ന നാലാമത്തെ ടീമായി മാറി എന്നതും നെതർലൻഡ്സിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ന്യൂസിലൻഡും മാത്രമാണ് ഇതുവരെ ഇന്ത്യക്കെതിരെ 200 റൺസ് പിന്നിട്ടത്. ഇന്ത്യയുടെ അതിശക്തമായ ബാറ്റിംഗ് നിരയുടെ മുന്നിൽ ബോളർമാർ നിറം വാങ്ങിയെങ്കിലും ബാറ്റർമാർ നെതർലൻഡ്സിന് മാനം കാത്തു എന്ന് പറയാം. അന്തിമ വിശകലനത്തിൽ 160 റൺസിന് തോറ്റെങ്കിലും ഈ ബോളിംഗ് നിരയോട് പൊരുതി 280 റൺസ് നേടാൻ കഴിഞ്ഞതോടെ നെതർലൻഡ്സിന് മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു നേട്ടം, ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, അവർ ഒന്നോ രണ്ടോ താരങ്ങളിൽ മാത്രം നിന്ന് കറങ്ങുന്ന ഒരു ടീമല്ല എന്നതാണ്. 11 പേരും, അതായത് ഇന്ത്യയുടെ 11 പേരും ടീമിൻ്റെ അവിഭാജ്യമായ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് കോച്ച് രാഹുൽ ദ്രാവിഡും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അപ്രധാന മത്സരത്തിൽ പോലും പരീക്ഷണങ്ങൾക്ക് മുതിരാത്തത്. കാരണം ഇന്ത്യയുടെ ഒരു സ്ട്രക്ചർ വളരെ നല്ല രീതിയിൽ ഫോം ചെയ്ത് വന്നതാണ്. നല്ല കളിക്കാരാണ് ഇപ്പോൾ ഇന്ത്യയുടെ കൂടെയുള്ളത്. അപ്പോൾ അത് മാറ്റിയിട്ട് വേറെ ആൾക്കാരെ പുതിയതായിട്ട് കയറ്റുക, ആഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. ഇപ്പോൾ തന്നെ എല്ലാവരും ബോളിങ്ങിലും ബാറ്റിങ്ങിലും അപാരമായ ഫോമിൽ തുടരുന്ന ആളുകളാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യയുടെ നെടും തൂണുകളാണ് ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. എന്നാൽ ഇന്നലത്തെ മാച്ചിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സെഞ്ചുറി നേടിയത് ശ്രേയസ് അയ്യരും കെ എൽ രാഹുലുമാണ്. ഈ ഒരു ലോകകപ്പ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന 4 പേരും അർദ്ധ സെഞ്ചുറി തികയ്ക്കുന്ന ഒരു ചരിത്ര നേട്ടവും ഇന്നലത്തെ മാച്ചിൽ ഇന്ത്യ സ്വന്തമാക്കി. ഇവിടെ ആദ്യത്തെ 3 പേരും അർദ്ധ സെഞ്ചുറി നേടുകയും 4-ാമനും 5-ാമനും സെഞ്ചുറി അടിക്കുകയും ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ലോകകപ്പിന്റെ തുടക്കത്തിൽ വിമർശനങ്ങൾ പായിച്ചിരുന്നവരെ തുടർച്ചയായി 3-ാം മത്സരത്തിലും ശ്രേയസ് നിശബ്ദനാക്കി. കഴിഞ്ഞ 2 മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ ശ്രേയസ് ഇത്തവണ 3 കടന്നു. ഷോർട്ട് പിച്ച് പന്തുകൾ കളിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് വിമർശിച്ചിരുന്നവർക്ക് ഷോർട്ട് പിച്ച് പന്തിലൂടെ നേടിയ റൺസിൽ തന്നെ സെഞ്ചുറി തികയ്ക്കുകയായിരുന്നു ശ്രേയസ് അയ്യർ. അവസാനത്തെ 10 ഓവറിൽ ശ്രേയസും രാഹുലും ചേർന്ന് അടിച്ചു കൂട്ടിയത് 126 റൺസാണ്. 62 പന്തിൽ രാഹുൽ നേടിയ സെഞ്ചുറി ലോകകപ്പ് ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന അതിവേഗ സെഞ്ചുറിയാണ്. ശ്രേയസിന്റെയും രാഹുലിന്റെയും ഈ ഫോം സെമി ഫൈനലിൽ ഇന്ത്യയുടെ കരുത്ത് കൂട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലത്തെ മാച്ചിൽ കാത്തിരുന്നത് വിരാട് കോഹ്ലിയുടെ